Hello guys, welcome back to AquapRince YouTube channel. AquapRince YouTube channel le yetunu pudhiya video like ella sugurthukalkkum marikku koodi swagatham. Appa kazhinja video le nammal parneyirunnu nammal farm ile sales section kaanikkayirunnu kazhinja video. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അടുത്തതായിട്ട് ഒരു ക്രേഫിഷിൻ്റെ ഒരു സെക്ഷൻ തന്നെ ക്രേഫിഷിൻ്റെ ബ്രീഡിങ്ങും കെയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു സെക്ഷൻ തന്നെ നമ്മുടെ ചാനലിൽ തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനൊരു തുടക്കം ഇടുകയാണ്. നമ്മുടെ ഗപ്പികളെ പോലെ തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണ് ക്രേഫിഷുകൾ. അപ്പോൾ എന്താണ് ഈ ഒരു ക്രേഫിഷ് എന്ന് ചിലപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് അറിയില്ല. ഇവരുടെ പ്രത്യേകതയും അതിനോടൊപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ഒരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെയറിങ്ങിന് വേണ്ടിയിട്ട് ക്രേഫിഷിന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് സെറ്റപ്പ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ക്രേഫിഷുകൾക്ക് എന്തെല്ലാം കഴിക്കാൻ കൊടുക്കാം എന്നിവയെല്ലാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളും ഈ ഒരു ക്രേഫിഷ് ഫാമിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു 1 ഇയറിന് മുമ്പാണ്. ഷിജിൻ്റെ ഫാം സന്ദർശിച്ചപ്പോഴാണ് ഈ ഒരു ക്രേഫിഷുകളെ കുറിച്ച് നമ്മൾ അറിയാനിടയായത്. എന്നാൽ അന്ന് നമ്മൾ അത്രത്തോളം ഈ ഒരു ക്രേഫിഷ് മേഖലയിൽ വലിയ രീതിയിലൊന്നും പ്രാധാന്യം നൽകിയില്ല. ജസ്റ്റ് ആ ഒരു ഫാം വീഡിയോ എടുത്തു വന്നു, അന്ന് അവൻ കുറച്ച് ക്രേഫിഷുകളെ തന്നു, വേണ്ടുന്ന രീതിയിലുള്ള കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്തില്ല. അന്ന് നമ്മൾ അവരുടെ ഫാമിൽ നിന്ന് കണ്ട ക്രേഫിഷുകൾ ബ്ലൂ, വൈറ്റ്, റെഡ്, അതായത് ഓറഞ്ച് എന്ന പേരുള്ള റെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. അതിനുശേഷം ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ മലപ്പുറത്തുള്ള സന്ദീപേട്ടൻ്റെ ഫാമിൽ ചെന്നപ്പോഴും കുറച്ച് ക്രേഫിഷുകളെ പരിചയപ്പെട്ടിരുന്നു. ഇന്നിതാ നമ്മുടെ ഫാമിലേക്ക് ക്രേഫിഷുകൾ എത്തിക്കഴിഞ്ഞു. അന്നൊക്കെ നമ്മൾ കൊടുന്നിരുന്നു, വേണ്ടുന്ന കെയറിങ് കൊടുക്കാത്തത് കൊണ്ടും അതിനെ വേണ്ടുന്ന രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു ടാങ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം എന്തായാലും ഉണ്ടാകും. അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ടാങ്ക് ഗ്ലാസ്സൊക്കെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാൻ ഫിഷുകളൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ജസ്റ്റ് കുറച്ച് ചെറിയ ഫിഷുകളെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറുള്ള ഒരു ഫിഷും അതേപോലെ തന്നെ വയലറ്റ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അക്വേറിയം ഷോപ്പ് പോയപ്പോൾ ജസ്റ്റ് ക്രേസ് തോന്നിയപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഈ ഒരു ഇത്ര ഒരു 4 പീസാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 4 പീസ് കൊണ്ട് നമുക്ക് ഈ ഒരു ടാങ്ക് എന്തായാലും നിറഞ്ഞ് കാണാൻ കഴിയില്ല. നമുക്ക് കുറച്ചും കൂടി ഫിഷ് വേണം. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അക്വേറിയം ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ മാക്സിമം കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് മാക്സിമം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കേസ് നമ്മുടെ മലപ്പുറം കോട്ടക്കൽ മണ്ണിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു അക്വേറിയം ഷോപ്പ് ഉണ്ട് കേട്ടോ. അക്വഫിഷ് എന്നാണ് ആ അക്വേറിയം ഷോപ്പിൻ്റെ പേര്. ഏറ്റവും ഹൈ ക്വാളിറ്റി ബ്രീഡർക്കുള്ള ഫുഡ് മുതൽ, അതായത് ഗപ്പി പോലെയുള്ള ഫിഷുകളായിക്കോട്ടെ അല്ലെങ്കിൽ പെറ്റ്സ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് ആ ഒരു ഷോപ്പിൽ ചെന്നാൽ കിട്ടും. ഹൈ ക്വാളിറ്റി ഫുഡ് മുതൽ ഏറ്റവും ലോ ക്വാളിറ്റി ഫുഡ് വരെ ആ ഒരു അക്വേറിയം ഷോപ്പിൽ നിങ്ങൾക്ക് തേടി തന്നാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ കേസ് നമ്മുടെ ഈ ഒരു ടാങ്കിൽ ചെറിയൊരു 75 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബേസിനാണ് നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഫ്രിഡ്ജ് ബോക്സുകളായിരുന്നു, പിന്നെ ഈ ഒരു ടാങ്ക്. അതായത് കുറഞ്ഞ പേറുകളെ നമ്മൾ ക്രേഫിഷുകൾ എടുത്തിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ നമുക്ക് ടാങ്കിൻ്റെ വലുപ്പം താൽക്കാലികമായി ചെറുതാക്കി ഇനിയൊരു ഫീമെയിൽ ബ്രീഡാവുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വലിയൊരു ടാങ്കിലേക്ക് മാറ്റാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയത്. ഏതാണ്ട് 4 പീസ് ക്രേഫിഷുകളാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ ചാൻസ് കുറവാണ്. കഷികൾ ഇവിടെ കണ്ടിട്ടോ ഈ ഒരു മൂലക്കരൊക്കെ ഇരിക്കണ്ടേ. 4 പീസിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഹൈഡിങ് സ്പോട്ടും വെച്ചിട്ടുണ്ട്. 4 പീസ് പറയുമ്പോൾ 2 മെയിലും 2 ഫീമെയിലുകളാണ് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഗോസ്റ്റ് ക്രേഫിഷ് എന്ന് പറയുന്നുള്ള ഒരു വെറൈറ്റിയാണ്. ക്രേഫിഷുകൾ പ്രധാനമായിട്ടും 2 ജനസുകളിലാണ് കണ്ടുവരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ വേറൊരു സീരീസ് ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രേഫിഷിൻ്റെ ടാങ്കിൽ തന്നെ ചെറിയൊരു ഗപ്പീസിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അറ്റാക്കിങ്ങോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, സോറി, വല ചെറുതായിട്ട് ഓട്ടമുണ്ട്. അപ്പോൾ കേസ് നമ്മൾ ആ വല ഓട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രേഫിഷിൻ്റെ ടാങ്കിൽ തന്നെ ഇതേ ഉണ്ടല്ലേ, ഇതേപോലെ ഗപ്പീസിനെ ഇട്ടിട്ടുണ്ട്. ആകെ 1 പീസ് ഇട്ടിട്ടുള്ളൂ. കാരണം ഫുഡ് വേസ്റ്റ് ഓവറായിട്ട് വരികയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നുള്ളൂ. ഇതേപോലെ 2 കല്ലുകൾ മുകളിലേക്ക് അഡീഷണലായിട്ട് പൊന്തിക്കുന്ന രീതിയിൽ, അതായത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറി വന്ന് ക്രേഫിഷ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമായി വരുന്ന ഒരു സാഹചര്യങ്ങളിലും ഇവർക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസിയും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 3 ദിവസം കൂടുമ്പോഴാണ് നമ്മളിവിടെ പൊതുവെ ആയിട്ട് ഈ ഒരു ടാങ്ക് വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഞാൻ ഈ ക്രേഫിഷിനെ കാണിച്ച് തരാം. നമ്മളെ ബ്രൗൺ കോസ്റ്റിനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ.
അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇതൊരു ഹൈഡിങ് സ്പോട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഹൈഡിങ് സ്പോട്ടാണിത്. ഇതിൻ്റെ അടിയിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തതാണ് നമ്മുടെ ഓട് പൊട്ടാൾ, കണ്ടില്ലേ, ഇതേപോലെ ഒരു കൂടാരം പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ നമ്മുടെ ഈ ഒരു ഇത് ഹൈഡിങ് സ്പോട്ടാണ്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇത് കൂടെ കയറുകയൊക്കെ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കട്ടെ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്രേഫിഷിനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ പിന്നെ ഇതാ ഈ ഒരു കല്ല്, ഈ കല്ല് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്രേഫിഷ് അവിടെ നിൽക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്രേഫിഷിലെ രണ്ട് പെയറായിരുന്നു എടുത്തത്, അപ്പോൾ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും കേട്ടോ. ജസ്റ്റ് ഈ ഒരു പൈപ്പ് എടുത്ത് കാണിച്ചു തരാം. ഇതാ പുറത്തേക്ക് ചാടിപ്പോയിട്ടോ, ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫിക്കേഷൻ. വളരെ സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫിക്കേഷനൊക്കെ വളരെ സിമ്പിളാണ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇതിനെ പിടിക്കാൻ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് പിന്നെ ഇതൊന്ന് ശീലാക്കി തുടങ്ങിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മെയിലാണ് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. അധികം നേരം നിൽക്കുമല്ലോ, ഏതാണ്ട് ഒരു അരമണിക്കൂർ ഇത് മുകളിൽ നിൽക്കുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സ്പോട്ട് കയ്യിന്ന് പോയി, ജസ്റ്റ് ചാടിയിട്ടോ. ഞാൻ വേറെ ഒന്നിനും പിടിച്ചു തരാം. നമുക്ക് ഈ ഒരു കല്ലും കൂടി മാറ്റാം, എന്നാലാണ് കറക്റ്റായിട്ട് ഇവരെ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, വല്ലാത്ത ശല്യം ചെയ്യരുത്. നമുക്ക് ചുരുങ്ങിയ സ്ഥലത്ത് കെയർ ചെയ്യാൻ പറ്റുന്നൊരു ബ്രീഡും കൂടിയാണ് കേട്ടോ ഈ ഒരു ക്രേഫിഷുകൾ എന്ന് പറയുന്നത്. ഇവൻ്റെ കൈ ഒടിഞ്ഞുകിന്ന് തോന്നുന്നു കേട്ടോ, ഇവനാണോ ഇവളാണോ എന്നുള്ളത് നോക്കാം നമുക്ക്. അക്കാരൊക്കെ തീരെ നിന്ന് തരുന്നില്ല. ആ ഇത് ഫീമെയിലാണ് കേട്ടോ. കൊഴുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. പിടിക്കുമ്പോഴേക്ക് ചാടിപ്പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ പിടിക്കുന്നത് കേട്ടോ. ഇതുവരെ ഇത് പിടിച്ചിട്ടില്ല. ഇവരാണെങ്കിൽ വരയെന്നാണെങ്കിൽ പോരുന്നുമില്ല. എന്തോ എന്നോട് വലിയ ദേഷ്യമുള്ള പോലെ ഇവരെ കാട്ടിയത്. അപ്പോൾ അതുണ്ടല്ലേ ഇതിൻ്റെ ഈ ഒരു സ്പോട്ടിൽ, ഈ ഒരു സ്പോട്ടാണ് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിലിനെ ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത് കേട്ടോ. ഇതാ ഈ ഒരു സ്പോട്ട്, ഈ ഒരു ഭാഗത്താണ് നമ്മൾ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫിക്കേഷനായി നോക്കുന്നത്. ഇവിടെ ഫീമെയിലാണെങ്കിൽ ഒരു ഹോൾ പോലുള്ള ഒരു രീതിയിലാകും കാണാം. ജസ്റ്റ് ഒന്ന് മെയിലിനെ കാണിച്ചു തരാം. മെയിലിനെ മെയിലിനെ ചെറുതിനെടുക്കാം, വലുത് ഞാൻ ചിലപ്പോൾ പിടിച്ചാൽ നിൽക്കില്ല. കാണിച്ചു തരാം, അവൻ എന്നെയും കൊണ്ട് ചിലപ്പോൾ പോണ മട്ട, കാരണം അത്രയും ആരോഗ്യമുണ്ടേ. ഇതൊരു ഹൈഡിങ് സ്പോട്ടാണ് കേട്ടോ, എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നു തോന്നുന്നു. ആ മൂന്നാൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ മെയിലും ഫീമെയിലിനെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ, നമുക്ക് ടോപ്പ് വ്യൂ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടല്ലേ, നല്ല രീതിയിൽ കാലുകൾ സൈസ് ഉണ്ടാവും മെയിലിന്. ഇതേപോലെ നല്ല രീതിയിൽ കാലുകൾ സൈസ് ഉണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ട് ആള്, വില്ലനല്ലേ, കണ്ടില്ലേ, അവിടെ പോണ് ആള് ഉഷാറല്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ ആള്. ഇവർ നല്ല രീതിയിൽ നമുക്ക് പെറ്റ്സായിട്ട് വളർത്താൻ പറ്റുന്ന സാധനം കൂടിയാണ് കേട്ടോ ആള്. വേറെ എന്തോ ഒരു നമ്മൾ കുളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടികളൊക്കെ കുളിക്കാൻ പോകുമ്പോൾ ഈ കൂളം കുത്താന്നുള്ള ഒരു പരിപാടി ആർക്കെങ്കിലുമൊക്കെ അറിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ ഒരു ടെൻഡൻസി ഒക്കെ കാട്ടുന്നുണ്ട് കേട്ടോ, വല കിട്ടി ചാടുന്നു. ഇത് കക്ഷി മേലന്നെയാണ് ആയിക്കോളം. ആ ഇത് തന്നെ പരിപാടി, മൂപ്പരെ വലയിൽ പിടിച്ച് ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് മെയിലായിട്ട് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന മറ്റൊരു കാര്യം കേട്ടോ. ഇവരെ കാല് നല്ല രീതിയിൽ വലുപ്പമുണ്ടാവും, ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിൻ്റെ കാല് നല്ല രീതിയിൽ സൈസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കാൽഭാഗങ്ങളൊക്കെ നമുക്ക് അഥവാ അറ്റേ നഷ്ടപ്പെട്ടു പോയാലും വീണ്ടാമതും വരും. അപ്പോൾ അങ്ങനെ യാതൊരുവിധ ഹെൽത്തിനെ പ്രശ്നങ്ങളൊന്നുമുള്ള ഫിഷുകളിൽ വരുന്നതല്ല, നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ബ്രീഡുകൾ തന്നെയാണിത്. ക്വാളിറ്റി മീൻസ് ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളുള്ളത്. ഏതാണ്ട് 10 കാലുകളുള്ള ഫിഷസിൽ, അതായത് നമ്മളെ ക്രാബുകളൊക്കെ കാറ്റഗറിയിൽ വരുന്നതാണ്, ക്രാബ്, സ്ട്രിംബ് എന്നിവ പോലുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്രീഡാണ് ഈ ഒരു ക്രേഫിഷ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫീമെയിലിനെ കണ്ടു, നിങ്ങൾക്ക് ഇനി മെയിലിനൊന്ന് കാണണ്ടേ, മെയിലിനെ കണ്ട് മനസ്സിലാക്കണ്ടേ ഈ ഒരു മെയിലിനെ പിടിക്കുക. ഇവനാ കുറച്ച് ചെറുതുള്ളത്, മറ്റവനെ ഞാൻ പിടിച്ച ചിലപ്പോൾ നിൽക്കില്ല. ജസ്റ്റ് ഇവനൊന്ന് പിടിച്ചോക്കാം, ഇവൻ തന്നെ ഞാൻ പിടിച്ചിട്ട് കണ്ടില്ല എന്നെ കാട്ടുന്നു. അത് കാണില്ല ഇതൊക്കെ ഉണ്ടാ, ഓനെ ഇറക്കാൻ വരുന്ന ഓനെ ഞാൻ എന്ത് ചെയ്തിട്ടാ തിന്നാനൊക്കെ കൊടുക്കണില്ലേ, എന്നിട്ടോ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ.
ഇതാണ് നമ്മുടെ മെയിൽ കേട്ടോ. മെയിലിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെയിലിൻ്റെ ഈ ഒരു സ്പോട്ട് കണ്ടോ, ഇന്നെ ഇറുക്കാൻ കിട്ടാനായിട്ട് മലന്നൊക്കെ പിടിക്കാൻ കേട്ടോ. ഒന്നില്ലെങ്കിൽ കണ്ടോ കാട്ടണ്, ഞാൻ എന്ത് ചെയ്തിട്ടാ പിന്നെ ഇങ്ങനെ കാട്ടണ്. ദാ ഈ ഒരു മെയിലിൻ്റെ സ്പോട്ട് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സ്പോട്ടാണ് മെയിലും ഫീമെയിലെ ഐഡൻറ്റിഫിക്കേഷൻ കേട്ടോ. ഇവനെ എന്നെ നേരെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്നെ തല്ലിക്കൊല്ലും, ആ പോലത്തിന് അവനെ ഇറക്കി വിടാം. അപ്പോൾ ഇങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വിധമൊക്കെ ഞാൻ വീഡിയോയിൽ മാക്സിമം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ വിചാരിച്ച പോലല്ല, കാരണം ഞാൻ കൊടുന്നിട്ടൊരു വല്ലാതെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ ആദ്യമായിട്ട് പിടിക്കുന്നത്, ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുന്നിട്ടിട്ട് പിടിക്കാത്തതിൻ്റെ ദേഷ്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ കയറിയിരുന്നിട്ടുണ്ട്. ജസ്റ്റ് ശല്യപ്പെടുത്തണോ, ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് എന്താണ് അവൻ ഉള്ളിൽ ഇന്ന് കാട്ടണമെന്ന് വെച്ചാൽ. അപ്പോൾ ബുദ്ധിമുട്ടിക്കണേന്, ഇല്ല കടന്നോ. അപ്പോൾ അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ, ഞാൻ പോയിട്ട് വെറുതെ ശല്യം ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രേഫിഷുകളുടെ കാര്യങ്ങൾ. ഇതിങ്ങനെയാണ് നമ്മൾ ടാങ്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു രണ്ട് പേരിന് വേണ്ടിയിട്ട് നാല്, അതായത് ഹൈഡിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഫുഡാണ് കൊടുക്കുന്നത്. നമുക്ക് ഇവർക്ക് ഫുഡായിട്ട് എന്ത് തരം ഫുഡും കൊടുക്കാം. താഴത്തോട്ട് വീഴുന്ന ഏത് തരം പെല്ലറ്റ് ഫുഡും നമുക്ക് ഇവർക്ക് കൊടുക്കാം കേട്ടോ. ഏത് തരം പെല്ലറ്റ് ഫുഡും ഇവർ കഴിക്കും. താഴത്തോട്ട് വീണ് കിടക്കുന്ന ഏത് തരം പെല്ലറ്റ് ഫുഡും ഇവർക്ക് നല്ല ഇഷ്ടമാണ്. ഇവർക്ക് അതേപോലെ തന്നെ റിവേഴ്സായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും, അതായത് മുന്നിലേക്കും ബാക്കിലേക്കും ഒരേപോലെ തന്നെ പോകാനുള്ള കഴിവുണ്ട്. പിന്നെ ഇവരുടെ കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അഡൾട്ട് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് മാറ്റണം. ഇല്ലെങ്കിൽ ഇവരെ തോല് പൊളിക്കുന്ന സമയങ്ങളിൽ ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്. പിന്നെന്താ പറയുമ്പോൾ ആൾ നല്ല രസമാണ്. നമുക്ക് വീട്ടിലൊക്കെ അക്വേറിയങ്ങളിലൊക്കെ ഇടാം. അക്വേറിയങ്ങളിലിടുമ്പോൾ പ്രധാനമായിട്ട് ഇവന്മാരൊരു വില്ലനായി വരുന്നത് പ്ലാന്റഡ് അക്വേറിയങ്ങളിലാണ്. ഈ പ്ലാന്റഡ് അക്വേറിയങ്ങളിൽ ഇവന്മാർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ആ പ്ലാന്റ് മൊത്തം നശിപ്പിക്കും. അത് ഈ ഒരു നമ്മളെ ഇവിടെയൊക്കെ പൊതുവെ കണ്ടുവരുന്ന ക്രേഫിഷുകളുടെ പ്രധാന പ്രത്യേകതയാണ്. ഈ അക്വേറിയത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റുകൾ, ഇതിൻ്റെ തന്നെ വേറൊരു ജനസ് വരുന്നുണ്ട്, അവർ പ്ലാന്റഡ് അക്വേറിയത്തിൽ സൂട്ടബിൾ ആയിട്ടുള്ള ജനസ്സാണ്. നമുക്ക് ജസ്റ്റ് ഇവന്മാരൊന്ന് നമ്മളെ ഗ്ലാസ് അക്വേറിയത്തിലിട്ടൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പർവൺസ് നമ്മുടെ ക്രേബിനെ, അതായത് ഗോസ്റ്റ് മത്സ്യത്തിനെ, ബ്രൗൺ ഗോസ്റ്റിനെ നമ്മളെ ഗ്ലാസ് അക്വേറിയത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ ആകെ ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ എന്തപ്പം ഉണ്ടായിന്നുള്ളത്. ജസ്റ്റ് ഇട്ടപ്പുള്ള ആകെയുള്ള ഒരു അന്താളിപ്പിൽ നിൽക്കുകയാണ്. കാരണം ഇതുവരെ ഗ്ലാസ് അക്വേറിയത്തിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറാണ്. ഞാൻ ഏതാണ്ട് വാങ്ങിയപ്പോൾ ചെറിയ സൈസായിരുന്നു, മറ്റേ ചെറിയ സൈസ് മെയിലും ഫീമെയിലും ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ആ ഒരു സൈസിലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിൽ നിന്ന് ഈ ഒരു ക്രേഫിഷിനെ ഞാൻ ഇങ്ങോട്ട് കൊടുന്നത്. ഗോസ്റ്റ് എന്ന് പ്രധാനമായിട്ട് പേര് വരാൻ കാരണം ഇവരെ ദേഹത്തുള്ള പ്രിൻറ്റുകൾ തന്നെയാണ്. അതായത് ഒരു ഗോസ്റ്റ് പാറ്റേണിലാണ് ഇത് വരുന്നത്. ഈ ഒരു ഗോസ്റ്റ് അല്ലാതെ വിപണിയിൽ പ്രധാനമായിട്ട് ഒരു ബ്ലൂ ഗോസ്റ്റ്, റെഡ് ഗോസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വെറൈറ്റികൾ കൂടിയുണ്ട്. ഓൾറെഡി നല്ല രീതിയിൽ പെയർ റേറ്റ് വരുന്നുണ്ട്. ഏതാണ്ട് 2K 3K റേഞ്ചിലാണ് ക്രേഫിഷുകളുടെ നല്ല ക്വാളിറ്റിയുള്ള പെയറുകൾ വിപണിയിൽ സെയിൽ ചെയ്ത് പോരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗപ്പി ഫിഷുകളെ പോലെ തന്നെ എല്ലാത്തിനും ഉണ്ടാവും നല്ലതും ചീത്തതും. അതേപോലെ ലോക്കൽ ഐറ്റംസും വിപണിയിൽ നല്ല സുലഭമായി ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് കളക്ട് ചെയ്തിട്ട് കണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് കണ്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ ഗോസ്റ്റ് പാറ്റേണുകൾ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി നിരവധി ഗപ്പീസ് പോലെ തന്നെ നിരവധി വെറൈറ്റി കളറുകളിലും ഈ ഒരു ക്രേഫിഷുകൾ ഇറങ്ങുന്നുണ്ട്. മെയിനായിട്ട് നമ്മളെ ഇവിടെ വിപണിയിൽ, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ മെയിനായിട്ട് കണ്ടുവരുന്നത് ബ്ലൂ, റെഡ്, ഗ്രീന്, ഓറഞ്ച് എന്നിങ്ങനെയുള്ള വെറൈറ്റികളാണ് പ്രധാനമായിട്ടും നമ്മളെ ഇവിടുത്തെ ഫാമുകളിലൊക്കെ കണ്ടുവരുന്നത് കേട്ടോ. ഏറ്റവും ഇവരെ വളർത്തുമ്പോൾ നമുക്കുള്ള മെച്ചങ്ങളിൽ ഒന്ന് പറയുന്നത് ഏത് തരം ഫുഡുകളും ഇവരെടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ റെഡിഷായ ഫുഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ വൈറ്റ് വെറൈറ്റികളിൽ പ്രത്യേക കളറുകൾ കയറുമെന്നുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളോ പേടികളോ ഒന്നും വേണ്ട. നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പെറ്റ്സ് ആയിട്ട് തന്നെ വളർത്താൻ കഴിയുന്ന ഒരു ബ്രീഡ് തന്നെയാണ് ഈ ഒരു ക്രേഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഇവർ. ഇവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ക്രേഫിഷുകളെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കടലിലുള്ള ക്രേഫിഷുകളെ പൊതുവേ കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ക്രേഫിഷുകളായതുകൊണ്ട് തന്നെ ഇവരുടെ ടാങ്കുകൾ സെറ്റ് ചെയ്യുമ്പോൾ കല്ലുപ്പിൻ്റെ അളവ് ഗപ്പി ടാങ്കുകളിൽ ഇടുന്ന കല്ലുപ്പിൻ്റെ അളവിനേക്കാൾ ചുരുങ്ങിയ അളവിൽ മതി. ഇവർക്ക് തോട് കളഞ്ഞിട്ട് പുതിയൊരു തോടിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉള്ള ടൈമുകളിൽ പ്രത്യേക ഹൈഡിങ് സ്പോട്ടുകൾ നൽകിയില്ലെങ്കിൽ ഇവരെ മറ്റ് ക്രേഫിഷുകൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
എല്ലാ ഫിഷുകളെ പോലെ തന്നെ ഗുണമുള്ളതുപോലെ തന്നെ കുറച്ച് കുറച്ച് ദോഷങ്ങളും ഇവരെ വളർത്തുമ്പോൾ ഉള്ള ദോഷങ്ങളെന്നല്ല ബുദ്ധിമുട്ടുകളും ഇവരെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവരുടെ അഡൾട്ട് സ്റ്റേജുകളിൽ, അതായത് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അപ്പോഴേക്ക് സെയിലിനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വേണ്ടുന്ന പോലുള്ള മാർക്കറ്റിംഗ് കഴിയാത്ത ഒരാൾക്ക് ഈ ഫിഷെന്നല്ല ഏതൊരു ഫിഷിനെയും വളർത്തുമ്പോൾ അത് പരാജയം തന്നെയായിരിക്കും. നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് എപ്പോഴും ഏതൊരു ഫിഷിനെയും ഈ ഒരു അലങ്കാര മത്സ്യമേഖലയിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ എപ്പോഴും മുൻപന്തിയിൽ തന്നെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു ക്രേഫിഷുകളെ പ്രധാനമായും ബ്രീഡിംഗ് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, ജസ്റ്റ് ഒരു ക്രേസിൻ്റെ പുറത്താണ് ഈ ഒരു ക്രേഫിഷുകളെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ടാങ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒന്നെങ്കിൽ ഇതേപോലെ ബേസിനുകളായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തുള്ള ഫ്രിഡ്ജ് ബോക്സുകളായിരിക്കും ടാങ്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ടാങ്കുകളാണെങ്കിലും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാക്സിമം ഈ ഒരു ലെവലിലെ വെള്ളം വരാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ വെള്ളം വരരുത്. അതേപോലെ തന്നെ ഇവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു സാഹചര്യവും ആ ഒരു ടാങ്കിൻ്റെ സൈഡ് ഭാഗത്ത് ഉണ്ടാവരുത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന്മാർ അതിൽ കൂടെ പിടിച്ചു കയറും, പുറത്ത് ചാടും, പുറത്തിറങ്ങി നടക്കും. നടന്നിട്ട് കുറച്ച് ദൂരമൊക്കെ പോകും, പിന്നെ സ്വാഭാവികമായിട്ടും ഒന്നൊക്കെ എന്തെങ്കിലും ജീവികൾ പിടിച്ച് തിന്നുക അല്ലെങ്കിൽ ചത്തുപോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഇത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയൊരു ഫിഷ് ആയതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലാസ്റ്റിക് ടാങ്കൊക്കെ ആണെങ്കിൽ അമിത അളവിൽ വെള്ളം നിറച്ച് വെക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവന്മാർക്ക് പിടിച്ച് കയറാൻ പറ്റിയോ യാതൊരുവിധ സാധനങ്ങളും അതിൻ്റെ സൈഡ് ഭാഗത്തോ എവിടെയും വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഇതേപോലെ നമ്മളിപ്പോൾ ചെരിച്ച് വെച്ചതുണ്ട്, അതിപ്പോൾ ഈ ഒരു ലെവൽ വരെ ചെരിച്ച് വെച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഒരു കല്ല് വെച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കല്ല് നമ്മൾ വെച്ചത് ഏതാണ്ട് സെൻറ്റർ ഭാഗത്തായിരുന്നു, ദൈയൊരു കല്ലായിരുന്നു വെച്ചത് കേട്ടോ. കല്ല് നമുക്ക് വെച്ചത് ഒരു കൈ കൊണ്ട് പൊക്കാൻ വയ്യ ഗേസ്, ആ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട്. അപ്പോൾ ഗേസ് ഇതേപോലെയായിരുന്നു കല്ല് വെച്ചിരുന്നത്. അത് നമ്മൾ സെൻറ്ററിൽ കല്ല് വെക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ ഈ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഇതും കൂടെ കൊത്തി പിടിച്ച് കയറിയിട്ട് ഈ സൈഡുമ്മ കയറിയിട്ട് ഈ വരമ്പത്ത് കൂടെ പുറത്തേക്ക് ചാടും. എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ആദ്യം വളർത്തിയെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ രണ്ട് മൂന്നാല് ക്രേ ഫിഷുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു സ്വഭാവമാണത്, കാരണം കിടത്തിയാലും അവിടെ നമ്മൾ തീറ്റ കൊടുത്താലും അവിടെ കിടക്കില്ല, ഇറങ്ങിപ്പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കാരണം ഇവന്മാരെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, തിരിച്ചു വരുമൊന്നുമില്ല, ആ പോയ വഴിക്ക് തന്നെ ഇവർ പോകും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ടാങ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ ബ്രീഡിങ് വളരെ സിമ്പിളാണ് കേട്ടോ, കാരണം ഇവർ എഗ്ഗാണ് മെയിനായിട്ട് ഇടാറുള്ളത്. അതേപോലെ തന്നെ ഇതേപോലെ നമ്മുടെ ഈ ഒരു സ്നെയിൽസിനെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അറിയാതെ ഇട്ട് പോയതാണ്. കഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും കേട്ടോ. സ്നെയിൽസുള്ള ടാങ്കിലൊന്നും ഇടാൻ നിൽക്കരുത്, അതായത് നമ്മുടെ അലങ്കാര സ്നെയിൽസുള്ള ടാങ്കിലൊന്നും കൊണ്ടുപോയി ഇടാൻ നിൽക്കരുത്. കഷികൾ നല്ല രീതിയിൽ ഫീഡാക്കി എടുക്കും. ഇപ്പോൾ എന്തോ ഇവൻ രക്ഷപ്പെട്ടിരിക്കണം തോന്നുന്നു, കണ്ടിട്ടില്ലാഞ്ഞിട്ടാണോ എന്താ അറിയില്ല. കുറച്ചു നേരം കൂടി അവൻ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം ഒരു തീരുമാനമാവും. ഇവരുടെ ബ്രീഡിങ് കാരണം വളരെ സിമ്പിളാണ്, ഇവർ ക്രോസ് ആവും. ക്രോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ എഗ്ഗ് കൊണ്ടുപോയി നടക്കും. എഗ്ഗ് ആയിട്ടുള്ള ഫീമെയിലിനെ സെപ്പറേറ്റ് മറ്റൊരു ടാങ്കിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ് ഏറ്റവും ബെറ്റർ. ആ ഒരു ടാങ്കിൽ വെച്ചിട്ട് ഈ ഒരു എഗ്ഗ് വിരിയും. എഗ്ഗ് വിരിഞ്ഞതിന് ശേഷം നമ്മൾ ഫീമെയിലിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ അടുത്തൊരു ബ്രീഡിങ്ങിലേക്ക് ഇടുകയായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് ബ്രീഡിങ് ചെയ്യാനേ ഏറ്റവും എനിക്ക് ഞാനിവിടെ സൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ഇതിൻ്റെ ബ്രീഡേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ രീതിയും അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ, ആ ഒരു സ്നെയിലിനെ ആ ഒരു ക്യാപ്പിൽ അവന് കിട്ടി അവനത് അകത്താക്കി അവൻ ആ കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. ജീവൻ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് കിട്ടും, അത്രേ പറയാൻ പറ്റുള്ളൂ. അവനെ എന്ത് കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇവർക്ക് കുറച്ച് സൗഹൃദത്തോടെ പെരുമാറിക്കൂടെ, എന്തിനാ ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഓൻ ജീവൻ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഓടി കയറിയതാണ് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ ഇനി എടുത്ത് കഴിച്ചോന്നും അറിയില്ല, കുറച്ചൊക്കെ എന്തൊക്കെയാണ് ഇവിടെ വേസ്റ്റൊക്കെ ഇവിടെ കിടക്കണ കാണാണ്ട്. മിക്കവാറും കഴിച്ചതിൻ്റെ ഭാഗ്യവും രണ്ട് റാംസ്നെയിലിൽ നിന്നും ഞാൻ അന്ന് ഇട്ടിരുന്നത്. ഇത് നമ്മൾ ഷോർട്ട് ടാങ്ക് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഷോർട്ട് ടാങ്കാണ്. ഷോർട്ട് ടാങ്കിലേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കക്ഷികളും കണ്ട് ഇട്ടതാണ്. അപ്പോൾ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു തോന്നുന്നു കേട്ടോ. അവന്മാരൊന്നും മൈൻഡ് ചെയ്യണില്ല, തീരുമാനമാക്കിയ മട്ടാണ്. ഇതുപോലെ തന്നെ നമ്മളെ മറ്റ് ക്രേഫിഷുകൾ, അതായത് ബ്ലൂ, റെഡ്, വൈറ്റ് എന്നീ ക്രേഫിഷുകളൊക്കെ നമ്മൾ തേടി നടക്കുന്നുണ്ട്. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫാമുകളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഫാമിലേക്ക് എത്തിക്കുന്നതും ക്രേഫിഷുകൾക്ക് തന്നെയായിട്ടുള്ള ഒരു സീരിയസും ഒരു സെക്ഷനും, അതായത് നമ്മുടെ ഫാമിൽ അഡീഷണൽ സെക്ഷനും തുടങ്ങാൻ തന്നെ നമ്മൾ തയ്യാറുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ക്രേഫിഷിൻ്റെ, നമ്മളിപ്പോൾ ടാങ്ക് സെറ്റപ്പ് പറഞ്ഞു, അതേപോലെ ക്രേഫിഷിൻ്റെ കെയറിങ്
കെയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കെയറിങ് എന്ന രീതിയിലൊന്നും ചെയ്യാനില്ല. ടാങ്ക് സെറ്റപ്പ് തന്നെയാണ് ഇവർക്ക് വേണ്ടുന്ന ഏറ്റവും ഫസ്റ്റ് കെയറിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അതായത് നല്ല രീതിയിലുള്ളൊരു ടാങ്ക് സെറ്റപ്പ് ഉണ്ടെങ്കിൽ കെയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തേക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു രീതിയിലുള്ള താഴത്തേക്ക് വീണ് കിടക്കുന്ന ഫുഡുകളും ഇവിടെ കഴിക്കും. അതേപോലെ ലീഫുകൾ നമ്മളെ സ്ട്രിമ്പിനൊക്കെ കൊടുക്കുന്ന പോലുള്ള ഏത് ലീഫുകളും ഇവർ കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൊടുക്കുന്ന കുറച്ച് ഫുഡുകൾ കാണിച്ചു തരാം, അതേപോലെ കൊടുക്കുന്ന രീതി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കാറുള്ളത് മെയിനായിട്ട് ആർടിമിയ ഫ്ലേക്സ് ആണ്. പക്ഷേ നമുക്ക് ഗപ്പികൾക്ക് കൊടുക്കുന്ന പോലെ ആർടിമിയ ഫ്ലേക്സ് നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ മോൾ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെന്ന് കഴിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ആർടിമിയ ഫ്ലേക്സ് വേറൊരു രീതിയിലാണ് ഇവർക്ക് കൊടുക്കാറ്. അപ്പോൾ എന്താണ് ആ ഒരു രീതി എന്ന് നിങ്ങൾക്ക് കാണണ്ടേ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആർടിമിയൻ്റെ ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ഫുഡ് എടുക്കാറുള്ളത് പൊതുവേ ഇതേപോലെയുള്ള ബക്കറ്റുകളായിട്ടാണ് ഫുഡുകൾ എടുക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബക്കറ്റിൽ നിന്ന് ആവശ്യമുള്ള, കാരണം നമ്മൾ ഓൾറെഡി ചെറിയ പാത്രത്തിലായിട്ടാണ് ഫുഡുകൾ താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് ചെയ്യാറുള്ളത്. കാരണം എപ്പോഴും ഈ ഒരു ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഓരോ തവണ എടുത്തു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മൾ ഓരോ, അതായത് ഒരു 1 വീക്കിലേക്ക് ആവശ്യമായ ഫുഡുകൾ ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് സൂക്ഷിക്കുകയും അവിടുന്ന് ഫിഷുകൾക്ക് ഫീഡായി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബക്കറ്റിൽ നിന്ന് എടുക്കണം. ഈ ഒരു ബക്കറ്റിലെ വാലിഡിറ്റി ജസ്റ്റ് ഇതുണ്ടോ, എക്സ്പയറി ഡേറ്റ് 2022 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഞാൻ നമ്മൾ കൊടന്നിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ പൊതിഞ്ഞ് വെച്ചാണ് ജസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇനി നമ്മുടെ ആർടിമിയ ഫ്ലേക്സ് നമ്മളെ ഫിഷുകൾക്ക് കൊടുക്കാനുള്ളത് എടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ആർടിമിയ ഫ്ലേക്സ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഇന്നേക്ക് ആവശ്യമുള്ളത് കുഴയ്ക്കാനാണ് പോകുന്നത്. കുഴച്ചിട്ട് കാരണം നമ്മളെ ക്രേഫിഷുകളുടെ ഫുഡൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ ചെന്ന് ഫുഡുകളാണ് ഇവർ മെയിനായിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചതിന് ശേഷം ഇവർക്ക് ബോർഡ് രൂപത്തിലേക്ക് അടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആർടിമിയ ഫ്ലേക്സ് ഏതാണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു 1 ഗ്രാം ആ റേഞ്ചിലേ എടുത്തിട്ടുണ്ടാവുള്ളൂ. നല്ല രീതിയിൽ കുതിർത്തി ഈ ആർടിമിയ ഫ്ലേക്സൊക്കെ ഏത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു പശമുള്ള പോലെ നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോളാക്കാൻ നല്ല സുഖമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ചെറിയൊരു ബോളാക്കാം. നമ്മൾ ഗ്ലാസക്കൂരത്തിലിട്ടിട്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 2 ബോളാക്കട്ടോ, 2 ക്രേഫിഷുകളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ 2 ബോളാക്കാം. എന്നതിന് ശേഷം നമുക്ക് ഗ്ലാസക്കൂരത്തിലേക്ക് ഇട്ട് നോക്കിയാലോ എന്നാ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവർക്ക് അണിഞ്ഞിട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. ജസ്റ്റ് നമ്മൾ ബോളാക്കിയത് ഇവിടെ ഉണ്ട്, ജസ്റ്റ് നമുക്ക് എടുക്കാം ഒന്ന് ഇട്ട് നോക്കാം. അവന്മാർ എന്താ കാട്ടുക എന്നുള്ളത്. അവിടെ വീണ് കിടന്നു, കണ്ടിട്ടില്ല തോന്നുന്നു. മറ്റാളെ ഫ്രണ്ടിലേക്ക് ഇട്ടോക്കാം. നമ്മൾ ഈ ലൈറ്റും കൂടി മുകളിൽ വെച്ചോണ്ടേ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ വിഷയം. മറ്റിവരെ കൈക്ക് വിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് അവൻ്റെ പുറത്തും വീണ്. എന്താ ആവാൻ പിടിച്ചു കേട്ടോ, ഇനി ഇവരും നമുക്ക് കഴിക്കുന്നത് കാണാം. ഇങ്ങനെ നോക്കിയിട്ട് കൈ കൂപ്പിയിട്ടൊന്നും കാര്യമില്ല, അതാ അപ്പുറത്തതാ കിടക്കണം, അത് എടുത്ത് കഴിക്കാൻ നോക്ക്. കണ്ടില്ല ഇവൻ കഴിക്കുന്നത്, വെറുതെ കൈ കൂപ്പിയിട്ട് എന്താ കാര്യം, ഇതപ്പുറത്ത് ഇട്ട് തന്നിട്ടുണ്ടല്ലോ, എന്താ കഴിച്ചൂടെ. ആ ഇനിയിപ്പോൾ ഓൻ്റെലും പോയി പിടിക്കാൻ നോക്കും. ഓനെ അനക്ക് മര്യാദയ്ക്ക് 2.5 ഇട്ട് തന്ന്, എന്നിട്ട് ഓൻ്റെത് പോയി തട്ടിപ്പറിച്ച് വാങ്ങാ. കണ്ടില്ല ഓൻ അത് നീക്കിട്ടായിരുന്നു, അതൊന്ന് കഴിച്ചു നോക്കുന്ന. ഇവരെ പ്രത്യേകത കേട്ടോ, 2 കൈയുണ്ട്. അവന്മാർ കിട്ടിയത് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിച്ചോളും. എന്ത് നന്നായിട്ട് കഴിക്കുന്ന നോക്കി, ഓനവിടെ തിരിഞ്ഞു നിന്നു. കണ്ടില്ലേ എന്താ കാട്ടണ്, സ്വന്തമായിട്ട് കിട്ടിയത് തിന്നാതെ അപ്പുറത്തോൻ്റെ നിന്ന് പോയിട്ട് പിടിച്ചു വലിക്കാൻ നിൽക്കുകയാണ്. വല്ലാത്തൊരു കഥയാണല്ലോ, ഇതൊക്കെയാണ് ഇവരെ വളർത്തുമ്പോഴുള്ള അവസ്ഥ. നമ്മുടെ ഗപ്പീസിൻ്റെ പോലെ അല്ല, ഇട്ടെടുത്താണ്ട് മുണ്ടാ തിന്നൂല, അപ്പുറത്തോൻ്റെ നിന്നൊക്കെ പോയിട്ട് പിടിച്ച് വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ എന്തായാലും കൊടുക്കൂല എന്നുള്ള ഒറ്റ വാശിയോടെ അതിശക്തമായിട്ടുള്ള തീറ്റയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തരുമോ തരുമോ എന്ന് ചോദിച്ചിട്ട് സ്റ്റെല്ലുണ്ട് കേട്ടോ ബാക്കിൽ. പാവം കൊടുത്തില്ല, പറ്റിച്ചു. വീണ്ടാമതും അവളെ അവൻ പറ്റിച്ചിരിക്കുന്നു. ഇവൻ്റെ ഫുഡും പോയി തോന്നുന്നു. ആ ഓ മറ്റേത് കിട്ടി, ഒന്ന് തിന്ന് കഴിച്ചോ. ആ ഓ ഒന്ന് കഴിച്ചിട്ട് അടുത്തടുത്ത് കഴിക്കൽ തുടങ്ങിയിട്ടാ ശരിക്കും ഇവിടെ ഒരു പൊട്ടത്തിയായി.
സസിയായി സസിയായി ബിഗ് സസിയായി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കുന്ന ഫുഡില്ല. ഇത്തരം നന്നായിട്ട് ഇത്തരം നേരം അവിടെ കടന്നിട്ട് കഴിക്കാൻ പറ്റാതിൻ്റെ ഓ ഒന്ന് കഴിച്ചാൽ രണ്ടാമത്തെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, ഇവിടെ തീരുന്നില്ല ഇവരുടെ വിശേഷങ്ങളൊക്കെ. നമ്മൾ തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ഇവരുടെ വിശേഷങ്ങൾ, പുതുപുത്തൻ വിശേഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ക്രേഫിഷിന് വേണ്ടി നമ്മൾ ഒരു സീരീസ് തന്നെ തുടങ്ങുകയാണ് ഇന്നു മുതൽ. ഇന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്, ഇന്നാണ് അതിൻ്റെ തറക്കല്ലിടൽ. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മളോടുള്ള സപ്പോർട്ട് അറിയിക്കുക. പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതേപോലെയുള്ള പുതിയ പുതിയ കണ്ടൻറ്റുമായിട്ടുള്ള വീഡിയോസൊക്കെ വരാൻ കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിങ് അപ്പ് ചെയ്യാം. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെയും സീ യു ബൈ ലൈറ്റർ.